ശ്രീ ഇപ്പോൾ കാര്യത്തിൽ മാനേജ്മെന്റുകൾക്കാണ് പൂർണ്ണ അധികാരം സർക്കാരിന് ഓരോ വിദ്യാഭ്യാസ വർഷത്തിന്റെയും ആദ്യം ചർച്ച നടത്തി ഫീസ് നിശ്ചയിച്ചു കൊടുക്കുക ഇത് മാത്രമേ ജോലിയുള്ളൂ ഈ ഫീസിനോടൊപ്പം ഉണ്ടാക്കുന്ന ഫീസ് വാങ്ങുന്നതിനുള്ള കരാറിനോടൊപ്പം ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ട് എന്ന് താങ്കൾ ആദ്യം ഉന്നയിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള രഹസ്യമായ ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണോ ഇങ്ങനെയുള്ള ചൂഷണം നടത്താൻ മാനേജ്മെൻറ്റുകൾക്ക് സഹായകരമായി മാറുന്നത് അത് പിന്നീട് സർക്കാരിന് ഇടപെടുവാനും സാധിക്കാതെ വരുന്നു അതെ തീർച്ചയായിട്ടും ഓരോ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ സോശ്രയ മാനേജ്മെൻറ്റുകളുമായി ഗവൺമെൻറ് ഉണ്ടാക്കുന്ന കരാർ കരാർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫീസ് കൂട്ടിക്കൊടുക്കാം എന്നതിനെ സംബന്ധിക്കുന്ന ഒറ്റ വിഷയങ്ങൾ ഫീസ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ്റും ആലോചിക്കുന്നില്ല ഈ വർഷം തന്നെ ശ്രീമാൻ പിണറായി വിജയൻ പറഞ്ഞത് പിന്നെ അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉയർന്ന ഫീസ് കൊടുത്തുകൊണ്ട് കുറയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ പോലും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു കോടതി വിധിയുമില്ല ഫീസ് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറയ്ക്കാം അതിൻ്റെ ഒരു അതിനാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഓരോ വർഷം കരാർ ഉണ്ടാക്കുന്നത് കരാറിൽ ഫീസ് കുറയ്ക്കുവാനോ കൂട്ടുവാനോ ഉള്ള അതിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ടാണല്ലോ പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അപ്പോൾ ഉയർന്ന ഫീസ് വാങ്ങാൻ മാനേജ്മെൻറ്റുകൾ അനുവദിച്ചു ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് അതോടൊപ്പം തന്നെ അതിനപ്പുറം അഡ്മിഷനും ഈ ഫീസ് സ്ട്രക്ചറും അല്ലാതെ എങ്ങനെയാണ് ഈ കോളേജുകൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ ഈ കരാറിൽ ഔദ്യോഗികമായി ലിഖിത രൂപത്തിലുണ്ടാക്കുന്നില്ലല്ലോ അതെല്ലാം ഒത്തിരി എങ്ങനെയാണ് ഫീസ് വാങ്ങിക്കേണ്ടത് എന്ന കാര്യം പോലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സംഗീത പറഞ്ഞതുപോലെ കോളേജിൽ ചേർന്നതിന് ശേഷമാണ് കോളേജിൽ ചേരുന്ന സമയത്ത് പറയുന്ന ഫീസല്ല പിന്നീട് പറയുന്നത് ഹോസ്റ്റൽ ഫീസ് മാറുകയും അതുപോലെ തന്നെ മറ്റ് ഫീസുകൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വാർഷിക ഫീസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് വാർഷിക ഫീസ് മാത്രമല്ല ഇപ്പൊ മാനേജ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഇപ്പം ഇപ്പോൾ ലേറ്റ് ഫീ അതല്ലെങ്കിൽ ഇപ്പോൾ ലാങ്ക് ഫീ ഒരു പേപ്പറിൽ തോറ്റാൽ പതിനായിരം രൂപ വെച്ച് വാങ്ങുന്നു ഇപ്പോൾ കുഹാസിൻ്റെ കീഴിൽ പിന്നെ ഉള്ള ഒരു കോളേജിൽ ഇപ്പോൾ എസ് യു ടി കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ ഒരു ഒരു പേപ്പറിന് തോറ്റപ്പോൾ പതിനായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേപ്പറിന് തോറ്റപ്പോൾ ഇരുപതിനായിരം രൂപ കൊടുത്താൽ മാത്രമേ ഇനി സപ്ലിമെൻ്ററി എഴുതാൻ പറ്റൂ എന്ന് പറയുകയാണ് ഇത് ഏത് നിയമപ്രകാരം പറയുന്നു അത് യൂണിവേഴ്സിറ്റി നിയമപ്രകാരമല്ല പക്ഷേ മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയാണ് അപ്പോൾ പ്രോസ്പെക്ടസിൽ പറയുന്ന കാര്യങ്ങളല്ല ഉണ്ടാക്കുന്ന കലാർ പ്രകാരവും അല്ല അപ്പുറം മാനേജ്മെൻറ്റുകൾ തീരുമാനിക്കുകയാണ് എത്ര ഫീസ് വേണമെന്നുള്ളത് ഇവിടെ ഇപ്പോൾ ചിരിച്ചാൽ ഫീസ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്ന കോളേജുകളുണ്ട് ഇപ്പോൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു കോളേജിൽ ചിരിച്ചു എന്നതിൻ്റെ പേരിൽ അൻപത് രൂപ ഫീസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ രസീത് കൊടുത്തതിൻ്റെ രേഖകൾ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ കേരളം പോലൊരു നാട്ടിൽ ഇത് നടക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവിടെയാണ് ഈ രാഷ്ട്രീയ സമവായം രാഷ്ട്രീയ പാർട്ടികളുടെയും ഗവൺമെൻറ്റിൻ്റെയും പിൻബലമില്ലാതെ കേരളത്തിലെ ഒരു മാനേജ്മെൻറ്റിനും ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായും ഒരു പൊളിച്ചെഴുത്ത ആവശ്യമാണ് സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റുകൾക്ക് തോന്നിയപടി പ്രവർത്തിക്കാൻ ഗവൺമെന്റുകൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന അനുമതി എന്ന് പറയുന്നത് അതാണ് പൊളിച്ചെഴുതുന്നത് ഇത്തരം കരാറുകൾ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഉണ്ടാക്കുന്ന ഇത്തരം കരാറുകളുടെ കുറിച്ച് ധാരാളം ശബ്ദം ഉയർത്തിയിട്ടുള്ളവരാണ് ഇടതുപക്ഷത്തെ നേതാക്കൾ അവർ ഭരിക്കുന്ന ഈ സമയത്തും ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിലും ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ട് എന്നാണോ താങ്കൾ ആരോപിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് കരാറിൽ ഫീസിനെ സംബന്ധിച്ചിടത്തോളം അതിനടുത്തൊരുപാട് ലൂപ്പോൾസ് ഉണ്ട് നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോകുന്നില്ല പക്ഷേ അങ്ങനെ ഫീസ് യഥേഷം വാങ്ങുവാൻ പല പേരുകളിൽ വാങ്ങുവാൻ മാനേജ്മെൻറ്റുകൾക്ക് എങ്ങനെ കഴിയുന്നു അതിന്മേലെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം ജെയിംസ് കമ്മിറ്റി നോക്കിക്കോട്ടെ അതല്ലെങ്കിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി നോക്കിക്കോട്ടെ എന്ന് പറയും പക്ഷേ ഫീ റെഗുലേറ്ററി കമ്മിറ്റി പലപ്പോഴും മാനേജ്മെൻറ്റുമായി അവസാനം കീഴടങ്ങുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ കുഹാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞങ്ങൾ സേവ ജ കമ്മറ്റി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് തന്നെ നൂറിലേറെ കേസുകൾ ഇടപെടേണ്ടി വന്നു അത് ഇത്തരം ക്രമക്കേടുകളാണ് അപ്പോൾ ഇത് വരുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ അപ്പം യു ഡി എഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും യു ഡി എഫ് വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ വക്താക്കളാണ് ഒരു തർക്കമില്ല പക്ഷേ എൽ ഡി എഫ് ഗവൺമെൻറ് അതിൽ വ്യത്യസ്തമാണെന്ന് അവകാശപ്പെടുമ്പോൾ അതിൽ വ്യത്യസ്തമായി എന്ത് നടപടി സ്വീകരിക്കപ്പെടുന്നു ഫീസിൻ്റെ കാര്യത്തിലില്ല അവരുടെ മനുഷ്യ വരെ നമ്മൾ നേരിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫീസുകൾ വാങ്ങുവാൻ മാനേജ്മെന്റുകൾ തയ്യാറാകുന്നത് എല്ലാ കോളേജുകളെ കുറിച്ചും തന്നെ ഒട്ടുമിക്ക കോളേജുകളെ കുറിച്ചും തന്നെ ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങളോട് ഇവർ പങ്കുവെക്കാറുണ്ട് പല വിദ്യാർത്ഥികളും പരാതികൾ എഴുതി പോലും നൽകാൻ ചില വിദ്യാർത്ഥികളെങ്കിലും തയ്യാറായിട്ടുണ്ട് കൂടുതൽ പോലും തയ്യാറാവാത്തത് ഇന്റേണൽ മാർക്കൊക്കെ എന്ന പേരിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് ഇത്തരത്തിലുള്ള രഹസ്യമായ രീതിയിലുള്ള ഫീസുകൾ എന്തിന് വാങ്ങുന്നു മാനേജ്മെന്റുകൾ മാനേജ്മെന്റുകൾക്ക് ഇത്തവണ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉയർന്ന ഫീസ് തന്നെ സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും അവാസ്തവമാണ് ദയവ് ഇത് ഈ വസ്തുതകളിലേക്ക് നമ്മൾ കടന്നു വരണം ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം അതായത് കഴിഞ്ഞ കൊല്ലത്തിനു മുന്നുള്ള കൊല്ലം തൊണ്ണൂറായിരം രൂപ ഫീസ് ഇരുപത്തയ്യായിരം രൂപ ലാബ് ഫീസ് പതിനായിരം രൂപ കോശം ഫീ ഡെപ്പോസിറ്റ് ഒരു കുട്ടി ചേരുമ്പോൾ ആദ്യം കൊടുക്കേണ്ടതാണ് ആ തൊണ്ണൂറായിരം രൂപയുടെ സ്ഥാനത്ത് അൻപതിനായിരം രൂപയ്ക്ക് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്യണം അങ്ങനെ റെഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ഇവിടെ കുട്ടികളെ എല്ലാ കുട്ടികളെയും ഇവിടെ നമുക്ക് നിർത്തി പഠിപ്പിക്കാൻ എന്നുള്ള അഭ്യർത്ഥന പറഞ്ഞപ്പോൾ ഞങ്ങളത് അൻപതിനായിരം രൂപ ബാക്കി നാൽപ്പതിനായിരം രൂപ കുറച്ചു കൊടുത്തു അതുപോലെ തന്നെ കുഹാസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് ആളെ കൃത്യമായിട്ട് അറിയില്ല പിന്നെ പറഞ്ഞു കുഹാസില് എന്താണ് ബാക്ക് പേപ്പറിനുള്ള സംഭവം ബാക്ക് പേപ്പറിന് അതായത് ഒരു സെമ്മിൽ ഏറ്റവും ചുരുങ്ങിയ പീസ് ഒന്നേകാൽ ലക്ഷം രൂപയാണെങ്കിൽ പതിനായിരം രൂപയാണ് വാങ്ങുന്നത് ഈ പതിനായിരം രൂപ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ വാങ്ങുന്നതല്ല ആ കുട്ടിയെ ആറുമാസം ഈ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അവർക്ക് ക്ലാസ് കൊടുത്ത് അതിന് അഡീഷണൽ ഫീസ് കൊടുത്ത് അതിൻ്റെ പേരിൽ ഇത് ജെയിംസ് കമ്മിറ്റിയും മറ്റ് പല കമ്മിറ്റികളും പരിശോധിച്ച് അങ്ങനെ ഫീസ് ഫിക്സ് ചെയ്ത ആ ചെയ്ത ഫീസാണ് പിന്നെ മാനേജ്മെന്റ് വാങ്ങുന്നത് പേരിൽ ഫീ വാങ്ങാൻ ആരാണ്

ഒരു അങ്ങനെ ലാഗ് ഫീ ആയിട്ട് ഒരാളും ഒരു പൈസ മേടിക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല എല്ലാ കോളേജുകളും വാങ്ങുന്നുവെന്ന് പറയുന്നുമില്ല ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫീസ് കുറയ്ക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് ഇത്തവണ ഇത്തവണ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലുള്ള കോളേജുകളിൽ ചേരുവാൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു എന്ന കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ആകെയുള്ള സീറ്റുകളുടെ എണ്ണത്തേക്കാൾ കുറവായിരുന്നു എന്ന കാര്യം അറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് നിർബന്ധിതരായത് അല്ലെങ്കിൽ അവസാന കുട്ടികളെ കിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവും ശ്രീ എൻ പിൻ ഇതുകൊണ്ടല്ലേ മുഴുവൻ കോളേജുകളും ഇതുകൊണ്ടല്ലേ സ്വാശ്രയ മാനേജ്മെന്റുകൾ തയ്യാറായത് അതിനിടെയാണ് ഞാൻ പറഞ്ഞതൊക്കെ നൂറ്റി ഇരുപത് കോളേജുകൾ നമ്മുടെ അസോസിയേഷൻ്റെ കീഴിലുള്ളത് ഇത് സമ്മതിച്ചത് നൂറ്റി അമ്പത്തെട്ട് കോളേജുകളുണ്ട് പിന്നെ മറ്റേ നമ്മൾ വേറൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ നിങ്ങൾക്ക് അധികാരമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കാരാ നിങ്ങളെന്താ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു വിഷയമുണ്ടായാൽ ഇപ്പോൾ ഒരു തൊഴിൽ തർക്കമുണ്ടായാൽ ആ തൊഴിലാളികൾ ഏത് പാർട്ടിയുടെ തൊഴിലാളികളാണെന്ന് വെച്ചാൽ ആ തൊഴിലാളി നേതാക്കളുടെ അടുത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെന്ന് പറയും ദേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളതൊന്ന് പരിഹരിച്ചു തീരണമെന്ന് പറയും അല്ലാതെ നേരിട്ട് ഗുണ്ടകളെ ഇറക്കുമോ നേരിട്ട് പോലീസിനെ പോയി വിളിക്കുമോയെന്നു അല്ല ചെയ്യുന്ന അതൊരു സാമാന്യ മര്യാദയാണ് പിന്നെ എഞ്ചിനീയറിങ് കോളേജ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉന്നതങ്ങളിൽ പിടിപാടില്ല അവർ സമൂഹത്തിൽ അത്ര ശക്തരല്ല അവർ വെറും പാവങ്ങളാണ് ഞങ്ങൾ അങ്ങനെ വലിയ ആൾക്കാരാണെന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു അല്ലെ അത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫീസിൻ്റെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് എൻജിനീയറിങ്ങിൻ്റെ ഓരോരോ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽസ് മെക്കാനിക്കൽ സിവിൽ എന്നൊക്കെ പറയുന്ന ഓരോന്നിനും ഓരോ ഡിമാൻഡാണ് ആ ഡിമാൻഡ് അനുസരിച്ച് ചില വിഷയങ്ങൾ പഠിക്കാനായിട്ട് കുട്ടികളില്ല അവിടെ ഇവർ പറയുന്ന അൻപതിനായിരത്തിന് താഴെ ഫീസ് വാങ്ങിക്കാൻ അവർ തയ്യാറാണ് കാരണം കുട്ടികളില്ലാത്തതിൻ്റെ ഫലമായിട്ട് അതവിടെ നിൽക്കട്ടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തും ഇല്ലാത്തതായിട്ടുള്ള അന്യായം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥിയെ പ്രവേശനം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ ഫീസെന്ന് സർക്കാർ നിശ്ചയിച്ചെങ്കിൽ ആ പതിനൊന്ന് ലക്ഷം രൂപ ആദ്യ ചേർ ചേരുന്ന വർഷം അയാൾ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അവിടെ ഇടണം അതുകൂടാതെ കൂടാതെ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത് സുൽകുമാറേ കേരളത്തിലാണ്ട് ഒറ്റ സ്ഥലത്തും ഇത്തരത്തിലുള്ള അന്യായവും തോന്യാസവും അതേപോലെ തന്നെ വലിയ മൂലധന എന്താണ് പീഡനം മൂലധന പീഡനം എന്നാണ് അതിന് പറയുന്നത് നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇങ്ങനെ ആർക്കും വാങ്ങിക്കാൻ കഴിയുന്നത് ആർക്കും വാങ്ങിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ് അപ്പോൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇന്ന് കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയിരിക്കുന്നതായിട്ടുള്ള എത്ര വിദ്യാർത്ഥികൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരന്റ് വാങ്ങിച്ചിട്ട് ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ടെന്നും സുനീകുമാർന്ന് കണ്ടുപിടിച്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു തരണമെങ്കിലേ ഈ ഇടതുപക്ഷ സർക്കാർ എന്താണെന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിമാനിക്കും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ചെയ്യാനായിട്ട് കഴിഞ്ഞുള്ളൂ പിന്നെ ഇങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് അതിനെ പോലും പണം വാങ്ങുന്നു അഞ്ച് ലക്ഷം അതിന് മറ്റൊരു പോകേണ്ട നേരത്തെ പലതവണ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് ഇപ്പോൾ സംഗീത സൂചിപ്പിച്ചത് അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു ഇനി എങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ കോളേജിൽ പഠിക്കാൻ പറ്റുമെന്ന കാര്യമുണ്ടല്ലോ ഇവർക്ക് സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറ്റു കോളേജുകളിലേക്ക് മാറ്റം കിട്ടുവാനുള്ള ഒരു അവസരമുണ്ടല്ലോ അതിനെങ്കിലും സർക്കാർ തയ്യാറാകേണ്ടേ

ഞങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറാനുള്ളൊരു സാഹചര്യം യൂണിവേഴ്സിറ്റി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കുവാൻ സർക്കാരിന് കഴിയുന്നതല്ലേ തീർച്ചയായിട്ടും കഴിയും ഈ കോളേജ് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടച്ചുപൂട്ടണം അതൊരു കോളേജല്ല അതൊരു കലാലയമായിട്ട് തന്നെ പറയാൻ കഴിയില്ല പകരം അവിടുത്തെ മൊത്തം വിദ്യാർത്ഥികളെയും മറ്റൊരു കോളേജിലേക്ക് മാറ്റുവാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം കെ ടി യുവിന് മുമ്പിൽ അങ്ങനെ വി സി എ കണ്ട് രക്ഷിതാക്കൾ തന്നെ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് അത് പരിഗണിക്കാം എന്നവർ പറഞ്ഞു പക്ഷേ അത് നടപടി എങ്ങനെയാണ് നീക്കാൻ ഉദ്ദേശിക്കുന്ന അറിയില്ല ഗവൺമെൻറ് നയപരമായ ഒരു എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു അതിലേക്ക് നീങ്ങാൻ കഴിയൂ എന്തായാലും അങ്ങനെ കുട്ടികളെ രക്ഷിക്കണം നമുക്കിനിയും ഈ ഈ കുട്ടികളെ ഒരു നരമ്പുരോഗിയായിട്ടുള്ള ഒരു 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 മനോരോഗിയായിട്ടുള്ള ഒരു ചെയർമാൻ്റെ അടുത്തേക്ക് ഇനിയും കുട്ടികളെ എങ്ങനെയാണ് പറഞ്ഞു വിടുക എന്ത് സുരക്ഷയാണ് അവിടെ ഉള്ളത് ഒരു സുരക്ഷയുമില്ല എന്ന് മാത്രമല്ല ഇന്നും നമ്മൾ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പോലും ആ കോളേജിൽ പെൺകുട്ടികളെ റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ അവസാനം പോലീസൊക്കെ ഇടപെട്ടിട്ടാണല്ലോ കൊടുക്കാതിരിക്കാൻ ആ അതെ ഇടപെട്ടിട്ടാണ് അവസാനം അവിടെ നിന്ന് മോചിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഈ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്ത് സുരക്ഷയാണ് ഒരുക്കാൻ കഴിയുക അതുകൊണ്ട് ആ കോളേജിൽ നിന്ന് മറ്റു കോളേജിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഉടനടി ചെയ്യാവുന്ന പോം പിന്നെ ദീർഘകാല എന്ന് പറഞ്ഞാൽ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെയാണ് മൂക്കുകയറിയിടാൻ കഴിയുക ഇൻറ്റേണൽ അസസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളിലാണല്ലോ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻറ്റേണൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം മാർക്ക് കോളേജിന് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അതിൽ മാറ്റം വരുത്തണം കുട്ടിയുടെ ജയപരാജയം തീരുമാനിക്കുന്നത് കോളേജ് ആകാൻ പാടില്ല അത് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒബ്ജക്റ്റീവായിട്ടുള്ള എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജയപരാജയം തീരുമാനിക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിക്ടിമൈസേഷനിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയൂ ശാരീരികവും മാനസികവുമായുള്ള അവസാനിപ്പിക്കാൻ കഴിയൂ ആയിട്ടുള്ള വകുപ്പല്ല എന്ന കാര്യം അറിയാം ും ഇത്തരത്തിലുള്ള ആർജവമായ നടപടികളിൽ ഇടപെടുവാൻ താങ്കൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളട്ടെ ഇപ്പോൾ ഷാജിഖാൻ ഏറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഇവിടെ സ്വാശ്രയ കോളേജിനകത്ത് നിലനിൽക്കുന്ന നിരവധിയായ അനാശാസ്യ നടപടികളെ സംബന്ധിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകും ഞാൻ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരിക്കലും ഇവിടെ നിന്ന് ഇൻറ്റേണൽമാർക്കാണെങ്കിലും മാനേജ്മെൻറ്റുകൾക്ക് കുട്ടികളെ പീഡിപ്പിക്കാനുള്ള അവസരമാണെങ്കിലും മാനേജ്മെൻറ്റുകൾ വിചാരിച്ചാൽ മാത്രമേ എന്ത് നടക്കൂ എന്ന സ്ഥിതി വിശേഷം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഒരു ദിവസം ഉണ്ടായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് നേരിട്ടിടപെട്ടുള്ള ഒരു വിഷയമാണെന്ന് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സ്വാശ്രയ കോളേജുകളെ നിലക്ക് നിർത്താൻ ഇവിടെ പിന്നെ മൂക്ക് കയറിട്ട് നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ഒരു സ്വാധീനത്തിനും വഴിപ്പെടാതെ തന്നെ ഗവൺമെന്റിന്റെ നിന്നും നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ടോമിനെ പോലെയുള്ള ഇങ്ങനെയുള്ള മനോരോഗികളും ഞരമ്പുരോഗികളുമായിട്ട് ആളുകൾ തലപ്പത്തിരുന്ന് എന്തും ചെയ്യുന്ന സ്ഥിതി വിശേഷിക്കുന്നില്ല നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും നന്ദി ശ്രീ സുൽകുമാർ സംഗീത കെ എം പരീദ് ശ്രീ ഷാജിർഖാൻ ശ്രീ എൻ എം പി